നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യത്തിൽ വിടാത്തതിനെതിരെ കോൺഗ്രസ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. ഹൈബി ഈഡൻ എം പി, അൻവർ സാദത്ത് എം എൽ എ, ഉമാ തോമസ് എം എൽ എ, ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് തൃക്കാക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് കരിങ്കൊടി കാട്ടിയത്. 5 പ്രവർത്തകരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. ഇവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് പോലീസ് നീക്കം. സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാൻ കഴിയില്ലെന്നും പോലീസ് നിലപാട് സ്വീകരിച്ചു. ഇതോടെ പ്രദേശം സംഘർഷഭരിതമാവുകയായിരുന്നു. പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പോലീസ് തയ്യാറാകാത്തതോടെ പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയിട്ടേ മടങ്ങൂ എന്ന നിലപാട് സ്വീകരിച്ച് നേതാക്കളും പ്രവർത്തകരും സ്റ്റേഷനിൽ ഉപരോധ സമരം തുടരുകയാണ്. ആറ് മണിക്കൂർ പിന്നിട്ട പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. എംസി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.